കോവിഡ് കാലത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ഡി എൽ എഡ് പരീക്ഷ ആരംഭിച്ചു. ടി ടി സിയുടെ അവസാന സെമസ്റ്റർ പരീക്ഷ നീണ്ടുപോയത് വിദ്യാർത്ഥികളെ ഏറെ വിഷമിപ്പിച്ചിരുന്നു. കോവിഡ് 19 ഉയർത്തിയ വെല്ലുവിളികൾക്കിടയിൽ 5 മാസം നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി. പ്രൈമറി തല അധ്യാപക കോഴ്സായ ടി ടി സിയുടെ അവസാന സെമസ്റ്റർ പരീക്ഷയാണ് 22, 23, 24 വരെ തീയതികളിൽ നടക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരീക്ഷയുടെ നടത്തിപ്പ്. ഏപ്രിൽ മാസത്തിൽ നടക്കേണ്ടിയിരുന്ന പരീക്ഷയുടെ തീയതി 2 തവണ നിശ്ചയിച്ചെങ്കിലും കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുകയായിരുന്നു. ഞങ്ങളുടെ പരീക്ഷ ഏപ്രിലിൽ നടക്കേണ്ടതായിരുന്നു, പക്ഷേ അന്ന് കൊറോണയുടെ കോവിഡ് വന്നത് അനുകൂലമല്ലായിരുന്നതുകൊണ്ട് എക്സാം മാറ്റി വെച്ചു. പിന്നീട് ജൂലൈയിലേക്ക് മാറ്റുകയും അപ്പോഴേക്ക് നടക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ എന്നാൽ അന്നും നടന്നില്ല. അത് ഇനിയിപ്പോഴാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നടത്തുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് കുഴപ്പമില്ല, അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പരീക്ഷകൾ നടന്നുപോയി ഏത് റിസൾട്ടുകളും വരട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷകളടക്കം നടന്നെങ്കിലും 7000 താഴെ പേർ മാത്രമുള്ള ഡി എൽ ഡി പരീക്ഷ നടത്താൻ തയ്യാറായിരുന്നില്ല. ഫൈനൽ പരീക്ഷ പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ പല വിദ്യാർത്ഥികൾക്കും പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ടി സി വാങ്ങാനും കഴിഞ്ഞിരുന്നില്ല. പരീക്ഷ തുടങ്ങിയതിന്റെ ആഹ്ലാദത്തിലും ആശ്വാസത്തിലുമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. കോവിഡ് കാരണം ഇത് 3-ാമത്തെ തവണയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിള്ളേർ ശരിക്കും ഇത് ടെസ്റ്റൊക്കെ പാസ്സായിട്ടിരിക്കുകയാണ്. എലിജിബിലിറ്റി ടെസ്റ്റൊക്കെ പാസ്സായി. ഈ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് സാധ്യതയുള്ളതാണ്. അതിൻ്റെതായ ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ടി സി ലഭിക്കാത്തതിനാൽ ഈ വർഷം ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കും ഇവർക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. ടി സി ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ പല വിദ്യാർത്ഥികളും ബിരുദ പ്രവേശനത്തിന് അപേക്ഷിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ പരീക്ഷ നടക്കുന്ന ശേഷം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ 7 മാസത്തിന് ശേഷമാണ് ഞങ്ങളുടെ ഇവിടെ പരീക്ഷ നടത്താൻ വേണ്ടി വന്നിരിക്കുന്നത്. 7 മാസം ഞങ്ങൾ ഏപ്രിൽ അവസാനം ഞങ്ങളുടെ കോഴ്സ് കയറി, ഞങ്ങൾക്ക് പലർക്കും ജോലിക്കൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നീട്ടി ഞങ്ങൾ കുറേ പേരോടൊക്കെ പറഞ്ഞു, പക്ഷേ അതിനൊന്നും ഒരു ഉത്തരം ഞങ്ങൾക്ക് കിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങളുടെ കൊണ്ട് എക്സാം നടത്തി, എസ് എസ് എൽ സി ഒക്കെ നടത്തി അന്ന് നടത്തുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരും, ഞങ്ങൾക്ക് അതിനനുസരിച്ച് ഞങ്ങളുടെ ഭാവി പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഞാനൊക്കെ പറഞ്ഞത് +2 പഠിക്കും, +2 കഴിഞ്ഞാണ് ടി ടി സിക്ക് വന്നത്. അപ്പം ഞങ്ങൾക്ക് ഇനി ഡിഗ്രിക്ക് പോകണേ തന്നെ ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കാതെ ഞങ്ങൾക്ക് പോകത്തില്ല. അധ്യാപക യോഗ്യതാ പരീക്ഷയായ കെ ടെസ്റ്റ് പാസ്സായവർക്ക് ടി ടി സി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിനാൽ കെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റും ലഭിച്ചിട്ടില്ല. പരീക്ഷകൾ ആരംഭിച്ചതോടെ വിദ്യാർത്ഥികളുടെ വലിയൊരു പ്രതിസന്ധിയാണ് മാറിയത്. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.